സംസ്ഥാനത്ത് കൊറോണ ജാഗ്രത കർശനമാക്കി ആരോഗ്യ വകുപ്പ് പ്രതിദിന രോഗബാധ ആയിരത്തോട് അടുക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. അതേസമയം കൊറോണ രോഗികളുടെ എണ്ണം പുറത്തുവിടാതിരിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ സമീപനത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് കൊറോണ ജാഗ്രത കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. കൊറോണ വർദ്ധനവ് വളരെ ഗൗരവത്തോടെ കാണണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. പ്രാദേശിക തലത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. രോഗികളുടെ എണ്ണത്തിൽ കേരളമാണ് ഏറ്റവും മുന്നിലുള്ളത്. സാമൂഹ്യ അകലം പാലിക്കേണ്ടതിന്റെ മാസ്ക് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയും സർക്കാർ നിർദ്ദേശത്തിൽ പറയുന്നു. 5 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ശ്വാസതടസ്സമോ കടുത്ത പനിയോ ചുമയോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം തേടണം. മറ്റു രോഗങ്ങളുള്ളവർക്ക് കൊറോണ ബാധിക്കുന്നത് സ്ഥിതി ഗുരുതരമാക്കും. ഇതര രോഗങ്ങളുള്ളവരാണ് മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും. ആശുപത്രിയിലും പൊതുവിടങ്ങളിലും മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കണമെന്നും ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ആരോഗ്യവകുപ്പ് യോഗം ചേരുന്ന ദിവസം മാത്രമാണ് പ്രതിദിന കൊറോണ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഈ സമീപനത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. ജനം തിരുവനന്തപുരം. സംസ്ഥാനത്തെ കൊറോണ ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. നമുക്കറിയാം പ്രതിദിന രോഗബാധ ആയിരത്തോടടുക്കുന്നതിനാൽ തന്നെ സ്വാഭാവികമായും കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ആരോഗ്യവകുപ്പ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറുവശത്ത് ആരോഗ്യവകുപ്പിനെതിരെ ഉയരുന്ന ഒരു പ്രധാന ആരോപണം എന്നുള്ളത് ഈ കൃത്യമായ രോഗികളുടെ കണക്കുകൾ പുറത്തുവിടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം. അതിനെതിരെ വലിയ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ടല്ലോ. നന്ദു, സംസ്ഥാനത്ത് കൊറോണ വ്യാപനം വളരെ കൂടുതലാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന കൊറോണ നിരക്കുള്ളത്. അത് 1-ാം തരംഗം ഉണ്ടായപ്പോഴും 2-ാം തരംഗം ഉണ്ടായപ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്, ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗികൾ ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ വ്യാപനം ഉണ്ടായിരുന്നത് ഒക്കെ കേരളത്തിലാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര, മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, കർണാടക, ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെ കൊറോണ നിരക്ക് എടുക്കുമ്പോഴും കേരളത്തിലാണത് ഏറ്റവും കൂടുതൽ. 26% മുകളിലാണ് കേരളത്തിലെ കൊറോണ നിരക്ക് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ്. പക്ഷേ ഈ കോവിഡ് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട് ആരോഗ്യവകുപ്പിന്റെ. ഓരോ ദിവസവും കേരളത്തിൽ പരിശോധിക്കുന്ന കൊറോണ രോഗികളുടെ എണ്ണം, അതോടൊപ്പം തന്നെ എത്ര പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്, മരണനിരക്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ഈ ഒരു ഫെബ്രുവരി മാസം മുതലാണ് കൊറോണ കണക്കുകളിൽ നേരിയൊരു വർധനവ് രേഖപ്പെടുത്തുകയും ഇപ്പോഴത് 800-ന് അടുത്തൊരു പ്രതിദിന കണക്ക്, ശരാശരി 800 എന്നുള്ള നിലയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഔദ്യോഗിക വെബ്സൈറ്റിലൊന്നും തന്നെ ഈ പ്രതിദിന കണക്ക് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് വേണം അറിയാൻ. ഒരു കൊറോണയുടെ യോഗം ചേരുന്ന പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ആരോഗ്യമന്ത്രി അത് ഇത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയുന്നതല്ലാതെ പ്രതിദിനം എത്ര പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത ഇല്ല. എത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് അറിഞ്ഞാൽ മാത്രമേ അത് മുന്നിൽ കണ്ട് സ്വയം ഒരു ജാഗ്രതയൊക്കെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകൂ. ഈ കണക്ക് കുറച്ച് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കണക്ക് ദിവസവും പ്രസിദ്ധീകരിക്കാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഒമിക്രോൺ ആണ് വകഭേദമാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് വ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ എവിടെയും ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പകർച്ചപ്പനി വലിയ രീതിയിൽ സംസ്ഥാന വ്യാപകമായി അത് കൂടുതൽ പേരിലേക്ക് പടരുന്നുണ്ട്. അതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഈ വൈറൽ പനിയുടെ രോഗലക്ഷണങ്ങളും കൊറോണയുടെ രോഗലക്ഷണങ്ങളും ഏതാണ്ട് സമാനമാണ്. പ്രതിദിനം തന്നെ ഈ സർക്കാർ ആശുപത്രികളിൽ വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം 10,000-ത്തിനടുത്താണ്. അതുകൊണ്ട് രണ്ട് രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ സമാനമായതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ചില ആളുകളൊക്കെ സ്വയം ചികിത്സ തേടും. വീട്ടിൽ തന്നെ ഇരുന്ന് ചികിത്സിക്കുകയും ആശുപത്രിയിലേക്ക് പോകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. മാത്രമല്ല ആശുപത്രി ജീവനക്കാരും ഈ കൊറോണ പരിശോധനയ്ക്ക് വലിയൊരു പ്രാധാന്യം നൽകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതായത് താഴെത്തട്ടിൽ പ്രാദേശിക തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണം, മാസ്ക് നിർബന്ധമായും ധരിക്കണം, ആശുപത്രികളിൽ പൊതുവിടങ്ങളിലൊക്കെ തന്നെ മാസ്ക് നിർബന്ധമായും ധരിക്കണം. ഒപ്പം തന്നെ കേരളത്തിലെ മരണനിരക്കും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതര രോഗങ്ങളുള്ളവർക്ക് കൊറോണ ബാധിക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഗുരുതരമാവുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് രോഗങ്ങൾ, ഹൃദ്രോഗമുള്ളവർ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ, അത്തരത്തിൽ മറ്റു രോഗങ്ങളുള്ളവർ, ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, 60 വയസ്സിന് മുകളിലുള്ളവർ, ഇവരൊക്കെ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത്. യോഗം ചേരുകയും നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിൽ യോഗം ചേർന്ന് സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ എല്ലാ
എല്ലാ ജില്ലകൾക്കും ആരോഗ്യ മന്ത്രി ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള ഒരു നിർദ്ദേശം ഒക്കെ നൽകിയിരിക്കുകയാണ്. ഏതായാലും പകർച്ചപ്പനി കൂടി ഇതിനോടൊപ്പം തന്നെ വ്യാപിക്കുന്നതാണ് ഒരു പ്രതിസന്ധിയായി നിലവിൽ നിലനിൽക്കുന്നത്. ഈ രണ്ട് രോഗങ്ങളുടെയും രോഗലക്ഷണങ്ങൾ സമാനമായത് തന്നെയാണ് ഒരു തിരിച്ചടി. ഏതായാലും രോഗവ്യാപനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിയ വർധനമാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 800 എന്നുള്ള നിലയിലാണ് പ്രതിദിന കണക്ക് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അത് പൊതുജനങ്ങൾക്കൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. നന്ദി.